നമസ്കാരം. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് വലിയ അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. പൃഥ്വിരാജും ബിജു മേനോനും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിന് മാത്രം 4 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ദക്ഷിണേന്ത്യൻ അവാർഡ് തിളക്കത്തെക്കുറിച്ച് സംവിധായകനും ദേശീയ ജൂറി അംഗവുമായ വിജയ് തമ്പിയുടെ വാക്കുകൾ ഇങ്ങനെ. അല്ല, നല്ല സിനിമയാണ്. ഇപ്പം ഒന്നാമത് നമ്മൾ ഈ ഇത്തവണത്തെ സിനിമ എന്ന് പറയുന്നത് 2020 സിനിമകളാണ് അവാർഡിന് പരിഗണിക്കപ്പെട്ടത്. അത് 2019 ഷൂട്ട് ചെയ്തതോ 2020 ഷൂട്ട് ചെയ്തതോ ആയ 2020 January 1 തൊട്ട് December 31 വരെ സെൻസർ ചെയ്ത സിനിമകളാണ്. സെൻസർ വെച്ചിട്ടാണ് നമ്മൾ വർഷം തീരുമാനിക്കുന്നത്. അപ്പം കോവിഡിന്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് ഈ 2 വർഷവും, അറിയാലോ. അപ്പൊ അതിന്റെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്ത സിനിമകളാണ് ഇതെല്ലാം. ആ പരിമിതികൾക്കുള്ളിൽ തന്നെ ഒരുപാട് ഗംഭീരമായിട്ട് ചെയ്തൊരു സിനിമകളാണ്. അപ്പൊ അതുപോലെ തന്നെ അയ്യപ്പനും കോശി എന്ന പടം തിയേറ്റർ റിലീസ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തിയേറ്റർ പൂട്ടുകയാണ് ചെയ്തത്. അതെ അതെ. അപ്പൊ അതൊക്കെ എന്തുമാത്രം തിയേറ്ററിൽ ഓടേണ്ടതും അത്രത്തോളം അപ്രീഷിയേറ്റ് കിട്ടേണ്ട സിനിമകളല്ലായിരുന്നു. മികച്ച സംവിധായകൻ, സഹനടൻ, പിന്നണി ഗായിക, സംഘടനം എന്നീ പുരസ്കാരങ്ങളാണ് അയ്യപ്പനും കോശിയും സ്വന്തമാക്കിയത്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം സച്ചിയെ തേടിയെത്തി. 2 വർഷം മുമ്പാണ് സച്ചി അന്തരിച്ചത്. അയ്യപ്പനും കോശിയും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുമ്പോൾ അത് കാണാൻ സച്ചി ഇല്ലാതെ പോയതിന്റെ വേദന സഹപ്രവർത്തകരെല്ലാം പങ്കുവെക്കുന്നു. അതേസമയം മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുത്ത നഞ്ചിയമ്മയുടേത് അർഹതയ്ക്കുള്ള അംഗീകാരമെന്ന് വിജയ് തമ്പി പറഞ്ഞു. നമുക്ക് അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർഹതപ്പെട്ടവർ കൊടുക്കുന്നില്ല അവാർഡ്, അല്ലെ? വീതമിക്കുന്നതാണോ അവാർഡ്? ചാനലുകാരെ അവാർഡ് ഷോ നടത്തുന്ന ഷോയാണ് അത്. അവാർഡല്ല, അവാർഡ് ഷോ എന്നാ പറയുന്നത്. അത് ഒരു ഷോ നടത്തി ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ആർട്ടിസ്റ്റുകൾ വീതം വെച്ച് അവരെ വെച്ചിട്ട് ഷോ നടത്തി ആ ഷോ ചാനലുകളിൽ വിറ്റ് കാശാക്കുക എന്നുള്ളതാണ്. ദേശീയ പുരസ്കാരം സംസ്ഥാന പുരസ്കാരം അതാണോ? അർഹതപ്പെട്ടവർക്കില്ലേ അവാർഡ് കൊടുക്കേണ്ടത്? അവാർഡ് കൊടുക്കേണ്ട ആർക്കാണ്? അപ്പോൾ ആരാണ് അർഹതപ്പെട്ടതെന്നുള്ളതാണ് ചോദ്യം. മികച്ച സംവിധായകൻ എന്ന നിലയ്ക്ക് സച്ചിക്ക് ലഭിച്ച അംഗീകാരം അദ്ദേഹത്തിനോടുള്ള ആദരവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈബൻ ഗോശിയുടെ സിനിമ എന്ന് പറയുന്ന സിനിമ ആക്കിയെടുത്ത സച്ചിയാണ്. നഞ്ചിയും ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണ്ടെത്തി. അപ്പൊ ആ സംവിധായകന്റെ കലയാണ് സിനിമയെന്ന് സച്ചി അതിനോട് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത്. അത് നിർഭാഗ്യവശാൽ അദ്ദേഹം വാങ്ങിക്കാതെ കഴിയുന്നില്ല, കഴിയില്ല. അതെല്ലാം ഈശ്വര നിശ്ചയമല്ലേ? പക്ഷെ അദ്ദേഹം ദുസ്രമിക്കുകയാണ്. അതുപോലെ ട്രിബ്യൂട്ടാണ് അവാർഡ്. അതേസമയം സച്ചി എവിടെയായിരുന്നാലും ഇപ്പോൾ സന്തോഷിക്കുകയായിരിക്കുമെന്ന് നടൻ പൃഥ്വിരാജ് പറഞ്ഞു. സച്ചിയെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും വിവാദങ്ങൾക്കൊന്നും വഴിവെക്കാതെ അർഹതയ്ക്കുള്ള അംഗീകാരമായിരുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.